ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന മമ്മൂക്കയുടെ ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന അലേർട്ട് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതെ ആരും പോകല്ലേ. ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. സുന്ദരിയാണോടായിരിക്കും കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ എങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോ പറഞ്ഞു തരുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. ഇതിനകത്ത് ബീറ്റ് മാർക്കിൻ്റെ ലിങ്കും പ്രീസെറ്റ് ആയിട്ട് ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ലിങ്ക് ഉപയോഗിക്കാതെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് മുമ്പായിട്ട് ബീറ്റ് മാർക്കിൻ്റെ ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്രീസെറ്റ് ആയിട്ട് എക്സാമ്പിൾ ഫയലായിട്ട് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട്. 24-ാം തീയതി ബീറ്റ് മാർക്കും 24-ാം തീയതി ഷെയ്ക്ക് എഫക്റ്റും. ഈ ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ആ ഡയലോഗുകളും അതുപോലെ തന്നെ സോങ്ങും മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ സ്റ്റാർട്ടിങ് നമ്മളൊരു വീഡിയോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മീഡിയ ചില്ല വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്ത ശേഷം 16 സെക്കൻഡ് 51 മില്ലി സെക്കൻഡ് മുതൽ നിങ്ങൾ ഫോട്ടോസുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്ത ശേഷം ഈ ഫോട്ടോയുടെ വലിപ്പം കുറവാണെങ്കിൽ ഇങ്ങനെ കോർണറിൽ കാണുന്ന സിമ്പിൾ വെച്ച് ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കുക. നെക്സ്റ്റ് റെഡ് ലൈനാണെന്നത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. വീണ്ടും അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് എൻഡ് വരെ ഇതുപോലെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ മുഴുവൻ ഫോട്ടോയും ആഡ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. നിങ്ങൾ എൻഡ് വരെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ വളരെ വൈറലായിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ വരെയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മുഴുവൻ ഫോട്ടോയും ആഡ് ചെയ്യുന്നില്ല. ഇതിനകത്ത് നമുക്ക് ആദ്യത്തെ ഒരു ഫോട്ടോയിൽ മാത്രം എഡിറ്റ് ചെയ്താൽ മതി. ബാക്കിയൊക്കെ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം മൂവാൻ പ്രാവശ്യം എടുക്കുക. ഫസ്റ്റിലത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് മാറ്റിയ ശേഷം ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ സ്റ്റാർട്ടിങ് വെച്ചിട്ട് മുകളിലോട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യും. മുഴുവൻ വേഗത്തിൽ കാര്യമില്ല, ഏകദേശം ഒരു മുക്കാൽ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. സ്റ്റാർട്ടിങ്ങിൽ വെച്ചിരിക്കുന്ന കീയിലാണ് നമ്മൾ മുകളിലോട്ട് വെച്ചത്. രണ്ടാമത്തെ കീ പഴയതുപോലെ തന്നെ ഇരിക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് ഇതുപോലെ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ആ ഫോട്ടോ മുകളിൽ നിന്ന് വരുന്നത് നല്ല സ്പീഡിലായിരിക്കും. കാണുന്നുണ്ടല്ലോ, ഇതുപോലെ ഗ്രാഫ് സെറ്റ് ചെയ്തു. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം റൊട്ടേഷൻ എടുക്കുക. റൊട്ടേഷൻ എടുത്ത ശേഷം ആദ്യം കൊടുക്കേണ്ടത് ഒരു മൈനസ് ഒരു 10-ഓ 13-ഓ ആക്കി കൊടുക്കുക. -13 കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ കീ കൊടുക്കുക, സ്റ്റാർട്ടിങ്ങിലോട്ട് മാറ്റി വെക്കുക. രണ്ടാമത് കൊടുക്കുന്നത് മൈനസ് ഇല്ലാതെ +13 കൊടുക്കുക. അത് എൻഡിലോട്ടും ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കുക. ഇത്ര പറഞ്ഞ് മനസ്സിലായല്ലോ. അതിന് ഗ്രാഫൊന്നും ആഡ് ചെയ്യേണ്ട, ഇത്രയും മാത്രം ചെയ്യുക. അടുത്തായിട്ട് മൂന്നാമത് സൂമിങ് സൂം ഓപ്ഷൻ ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന കീയിലൊന്നും ചെയ്യേണ്ട. രണ്ടാമത് കൊടുക്കുന്ന കീ, അതായത് എൻ്റെ എത്തുന്ന കീ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ കീ സിമ്പിൾ ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഇൻഡിലോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഇത്രയും ചെയ്യുന്നത് നമുക്ക് ആ വീഡിയോയുടെ എഫക്റ്റ് ഷെയ്ക്ക് എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ബാക്കി എഫക്റ്റിനകത്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 3 എഫക്റ്റ് കൂടിയും ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആ സെയിം ഫോട്ടോ തന്നെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക. എഫക്റ്റ് എടുത്തിട്ട് ആദ്യം നമ്മൾ ആർ എഫ് ക്ലിക്ക് ചെയ്തിട്ട് ടൈൽസ് എഫക്റ്റ് കൊടുക്കുക. ടൈൽസ് TAL എന്ന് കൊടുക്കുക. ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് മിററ് കാണാൻ സാധിക്കാം. മിററ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മോഷൻ ബ്ലറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. MO എന്ന് കൊടുക്കുക. മോഷൻ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അടുത്ത എഫക്റ്റ് നമ്മൾ കൊടുക്കുന്നത് എക്സ്പോഷർ ആൻഡ് ഗാമ എന്ന് പറയുന്നൊരു എഫക്റ്റാണ്. EX എന്ന് കൊടുക്കുക. എക്സ്പോഷറും ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ അതും സെലക്ട് ചെയ്യുക. അതിനകത്ത് എക്സ്പോഷർ ഗാമ സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കുന്ന വാല്യൂ ഒരു 1.24-ഓ 2.5-ഓ കറക്റ്റായിട്ട് കൊടുക്കുക. 1.24. അതിനുശേഷം ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. അത് സ്റ്റാർട്ടിങ്ങിലോട്ട് മാറ്റി വെക്കുക. അതിനുശേഷം രണ്ടാമത് കൊടുക്കുന്ന കീ അത് കുറച്ച് മാറ്റിയ ശേഷം സ്റ്റാർട്ടിങ്ങിൽ 1.24 കൊടുത്ത് രണ്ടാമത് കൊടുക്കുന്ന വാല്യൂ 0.00 തന്നെ കൊടുക്കുക. എക്സ്പോഷറിൻ്റെ വാല്യൂ
ഇത്രയും മാത്രം കൊടുത്താൽ മതി. കാണുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന ഫുൾ എഫക്റ്റും അവിടെ ലഭിക്കുന്നതാണ്. ഇതിന് കോപ്പി എടുത്തിട്ട് ബാക്കിയുള്ള ഫോട്ടോകൾ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കോപ്പി എടുക്കുന്നതും ശ്രദ്ധിക്കുക, ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോ ഉണ്ടല്ലോ, അടുത്ത ഫോട്ടോയിൽ നമ്മൾ സെയിം എഫക്റ്റ് തന്നെ കൊടുക്കുന്നത്. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സൈഡ് കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് കളറിങ് ടൈമും കൂടി എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക. മനസ്സിലായല്ലോ, കളറിങ് ടൈമ് എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ എഫക്റ്റ് സെക്കൻഡ് ഫോട്ടോയിൽ ലഭിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോകൾക്കെല്ലാം പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. മൂന്നാമത് വരുന്ന ഫോട്ടോ മുതൽ പേസ്റ്റ് സ്റ്റൈല്, എൻഡ് വരെയുള്ള ഫോട്ടോകൾക്ക് ഇതുപോലെ പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഷെയ്ക്ക് അവനെ ടേബിൾ എടുത്തിട്ട് ഇതുപോലെ തന്നെ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് അടിക്കുന്നുണ്ട്, എല്ലാ ഫോട്ടോയുടെയും ഷെയ്ക്ക് എഫക്റ്റ് എല്ലാ ഫോട്ടോയിലും മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ഫോട്ടോയിൽ മാത്രമേ എഫക്റ്റ് ഉള്ളൂ, ബാക്കിയൊരു ഫോട്ടോയിൽ എഫക്റ്റ് ഇല്ല. ബാക്ക് അടിക്കുക, ഷെയ്ക്ക് അവനെ ടേബിൾ എടുത്ത ശേഷം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ എടുത്താലും മതി. ഷെയ്ക്ക് അവനെ ടേബിൾ എടുത്ത ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, ചെയ്ത് മുമ്പ് ചെയ്തപോലെ തന്നെ കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുക്കുക, ബി ടി മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോളിലേക്ക് കൊടുത്തുകൊണ്ട് സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക, ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കളറും ടൈമും എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക. ബാക്കി വരുന്ന ഫോട്ടോയ്ക്കെല്ലാം പേസ്റ്റ് സ്റ്റൈൽ കൊടുത്താൽ മാത്രം മതി. പറഞ്ഞ് മനസ്സിലായല്ലോ. എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാതെ പോകല്ലേ, വീഡിയോ ലൈക്ക് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് വന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.